ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം മുറുകുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കില്ല എന്നുറപ്പിച്ച് ഹമാസിനെതിരെ പോരാടുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് IDF സീക്രട്ട് യൂണിറ്റ് 504. കർശനമായ ഫീൽഡ് അന്വേഷണങ്ങളും പരിശോധനകളും നടത്തുന്ന ഈ യൂണിറ്റ് ഹമാസിനെതിരെ പോരാട്ടത്തിലും സിവിലിയൻ ഒഴിപ്പിക്കലിലും രഹസ്യാന്വേഷണ ശേഖരത്തിലും നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. ഗസ അൽഷിഫ ഹോസ്പിറ്റൽ, ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ലോകം മുഴുവൻ ആക്രമണത്തെ അപലപിച്ചപ്പോൾ ഹമാസ് പോരാളികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ആണ് ഇത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഹമാസിന്റെ ഈ ഒളിത്താവളങ്ങൾ കണ്ടെത്താനായി ഇസ്രായേൽ വിന്യസിച്ച രഹസ്യ യൂണിറ്റാണ് IDF സീക്രട്ട് യൂണിറ്റ് 504. വടക്കൻ ഗസയിലെ ഇസ്രായേൽ കര ആക്രമണത്തിന്റെ മുൻനിരയിലാണ് IDF യൂണിറ്റ് 504 കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹമാസ് ഗസയിലെ ആശുപത്രികളെ എങ്ങനെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നതെന്ന് തുറന്നുകാട്ടുന്നതിൽ ഈ ഏജൻസിക്ക് പ്രധാന പങ്കുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ദി ജെറുസലേം പോസ്റ്റിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മനുഷ്യ ചാരപ്പണി പതിപ്പാണ് യൂണിറ്റ് 504. ഇസ്രായേലിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഏജന്റുമാരുള്ള ഏറ്റവും രഹസ്യമായ യൂണിറ്റുകളിൽ ഒന്നാണിത്. മൊസാദ് എന്ന ഏജൻസി ഇറാനിലും അന്താരാഷ്ട്ര ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ യൂണിറ്റ് 504 ലെബനനിലും സിറിയയിലും രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് കേന്ദ്രീകരിച്ചത്. ചാരപ്രവൃത്തിയിൽ പരിശീലനം ലഭിച്ച ഈ ഏജൻസി നൂറുകണക്കിന് ഉയർന്ന സീക്രട്ട് പ്രവർത്തനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഉയർന്ന പരിശീലനം ലഭിച്ച പ്രവർത്തകർ രഹസ്യമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെയും IDF യൂണിറ്റ് 504 പ്രവർത്തനം പലപ്പോഴും ഒരുപോലെ വരാറുണ്ട്. ഇരു ഏജൻസിയും ഇസ്രായേലിന്റെ അതിർത്തി രാജ്യങ്ങളുമായുള്ള രഹസ്യാന്വേഷണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് രണ്ടും ഒരുപോലെയാണ് വരാറുള്ളത്. ആദ്യത്തേത് സങ്കീർണമായ ദൌത്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. അതേസമയം രണ്ടാമത്തേത് ഒരു ഭീഷണിയോ പ്രശ്നമോ പരിഹരിക്കുന്നതിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദി ജെറുസലേം പോസ്റ്റ് പറയുന്നു. IDF സീക്രട്ട് യൂണിറ്റ് 504 ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് നടപ്പിലാക്കാൻ അവർ ചെയ്തത് ഒരു താൽക്കാലിക ഫീൽഡ് ചോദ്യം ചെയ്യൽ കേന്ദ്രം ഗസ പരിസരത്ത് സ്ഥാപിച്ചു എന്നാണ്. പിന്നീട് അതൊരു സ്ഥിരമായ സൗകര്യ കേന്ദ്രമാക്കി മാറ്റി. ഗസ മുനമ്പിലെ വിവിധ സംഘടനകളിൽ നിന്നുള്ള 300+ ഭീകരരെ ചോദ്യം ചെയ്ത് ഭൂഗർഭ തുരങ്കങ്ങൾ, ആയുധ ശേഖരങ്ങൾ, പോരാട്ട രീതികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയെടുത്തു. ശത്രുക്കളുടെ ഓരോ മൂവ്മെന്റും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ യൂണിറ്റ് ശ്രമിക്കുന്നത്. ഈ IDF രഹസ്യ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവർ കർശനമായ പരിശീലന പരിപാടിക്ക് വിധേയരാകുന്നുണ്ട്. അതിൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ മാസ്റ്റേഴ്സ് ചെയ്യൽ, കൈകൊണ്ടുള്ള ആക്രമണങ്ങൾ, തോക്കുകളുടെ ഉപയോഗത്തിൽ പരിശീലനം എന്നിവ ഉൾപ്പെടുന്നു. ജിയോപൊളിറ്റിക്കൽ ഇന്റലിജൻസിൽ വൈദഗ്ധ്യം നേടിയ ഇസ്രായേൽ റഡാർ എന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് 9 അറബിയിലും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. 7 October ഹമാസ് ആക്രമണം നടത്തുന്നത് വരെ ഗസയിലെ മനുഷ്യചാര പ്രവർത്തനം പ്രധാനമായും ഷിൻബെറ്റിന് വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ ഹമാസ് ആക്രമണം നടത്തിയതിനു ശേഷം യൂണിറ്റ് 504 ഉടൻ തന്നെ പ്രവർത്തനക്ഷമമായി. അതൊരു താൽക്കാലിക തെക്കൻ ആസ്ഥാനം പണിയുകയാണ് ചെയ്തത്. അതിന്റെ റാങ്കുകളുടെ വലിപ്പം ഇരട്ടിയാക്കി ഗസയിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദി ജെറുസലേം പോസ്റ്റ് പറയുന്നതനുസരിച്ച് പരിശീലനം ലഭിച്ച അറബി സംസാരിക്കുന്ന പല സൈനികരെയും ഗസയിൽ വിന്യസിക്കുകയും യുദ്ധസേനയുമായി അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യലും IDF രഹസ്യ വിവരം നൽകലും അവരുടെ പ്രധാന ഉത്തരവാദിത്തവുമാണ്.